interrupting the band's course, which are below 7. First floor, Golden Blouser, TP Junction, Manipur Road, Gamali. Hi friends, I am here again. I have a simple request. You have to be with me till this video ends. Will you? This video is particularly is for the language of comparison. We will just see it in detail here. And I hope after watching this video, you would be able to make sentences using language of comparison. Okay. Any doubt? Let's see. And actually, what does it mean, the language of comparison? Tell me, what does it mean? Okay. Nothing but you are comparing, you know. For example, there are many IELTS centers in Kerala. If you want to see which is the best among these centers, you must know the language of comparison. If you don't know, you may not be able to convey your idea. How do you say it? British Virus is the best IELTS center in Kerala, or British Virus is the most popular IELTS academy in Kerala. Anyway, how we can say it, that's what we are going to see now. The language of comparison, ennu parayunnathu ithrayanullo. When you think of language of comparison or degrees of comparison, what you have to keep in your mind is, you know, there are three types. Moon types undanna nammal manasilakkuka. Adil aadithya typeil namakku moon structures undu. Rendamatha typeil moon structures undu. Moonamatha typeil rendu structures we have. Altogether we have 8 structures. In the first type we have 3. In the second type we have 3. In the last type we have 2. Together we have 8. Okay. ഇനി ഇതെന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഒരു ക്ലാസ് റൂം, ആ ക്ലാസ് റൂമിൽ 50 കുട്ടികളുണ്ട്. ആ 50 കുട്ടികളുടെ കഴിവ് എല്ലായ്പ്പോഴും ഒരേപോലെ ആയിരിക്കില്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ബ്രില്യൻ്റായ കുട്ടി ഏതാണെന്ന് പറയുവാനാണ് നമ്മൾ ആദ്യ ടൈപ്പ് ഉപയോഗിക്കുക. ഈ ക്ലാസ്സിലെ ഏറ്റവും ബ്രില്യൻ്റായ കുട്ടി ഇതാണെന്ന് പറയുന്നതാണ് ആദ്യ ടൈപ്പ്. അത് നമുക്ക് മൂന്ന് രീതിയിൽ പറയാം. അതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലെയേഴ്സിനെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല ബാറ്റ്സ്മാൻ ഇയാളാണെന്ന് എങ്ങനെ പറയണം? അതാണ് നമ്മളിതിലൂടെ പറയുക. ഒന്നാമത്തെ ടൈപ്പ് അങ്ങനെ ഏറ്റവും നല്ലതിനെ അല്ലെങ്കിൽ ഏറ്റവും മോശമായതിനെ പറയുവാനും നമുക്ക് ഈ പറയുന്ന സ്ട്രക്ചർ ഉപയോഗിക്കാം. ഈ പറയുന്ന ടൈപ്പ് ഉപയോഗിക്കാം, അതല്ലേ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് പറയാൻ നമുക്ക് ഈ ഫസ്റ്റ് ടൈപ്പ് ഉപയോഗിക്കാം. ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കും. അതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, ചില സമയത്ത് നമുക്ക് ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും മോശമായതിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതലുണ്ടാകും. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, രണ്ടാമത്തെ ടൈപ്പ് എടുക്കുക. ഇപ്പോൾ ബ്രില്യൻ്റായ സ്റ്റുഡൻസിനെ നമ്മൾ നോക്കുമ്പോൾ, ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന ബ്രില്യൻ്റായ സ്റ്റുഡൻസിനെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു 10 പേര് വരികയാണ്. അപ്പോൾ 10 പേരും ബ്രില്യൻ്റാണ്. അങ്ങനെ ബ്രില്യൻ്റായ സ്റ്റുഡൻസിൽ ഒരാളാണ് ഇവൻ അല്ലെങ്കിൽ ഇവളെന്ന് നമുക്ക് പറയുന്ന രീതിയാണ് സെക്കൻഡ് ടൈപ്പ്. പണ്ടൊക്കെ നമുക്കറിയാം, SSLC പരീക്ഷയ്ക്ക് നമുക്ക് റാങ്കായിരുന്നു, റാങ്കിങ് സിസ്റ്റമായി. പേപ്പറുള്ള ചിത്രങ്ങൾ വരും കുട്ടികളുടെ, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന രീതിയിൽ. തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഏറ്റവും ബ്രില്യൻ്റായ കുട്ടിയാണ് ഫസ്റ്റ് റാങ്ക് മേടിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കത് പറയാൻ പറ്റും, ഷീസ് ദ മോസ്റ്റ് ബ്രില്യൻ്റ്, ഹീസ് ദ മോസ്റ്റ് ബ്രില്യൻ്റ്, ആദ്യ റാങ്ക് കിട്ടുന്ന കുട്ടി. എന്നാൽ ഇപ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റമാണ്. ഗ്രേഡിംഗ് സിസ്റ്റമായപ്പോൾ ഒരു A+ കിട്ടിയ കുട്ടിയെ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എന്താണ്, അത് വൺ ഓഫ് ദ ബ്രില്യൻ്റ് സ്റ്റുഡൻസ് ആണ്. കാരണം
നമുക്കറിയാം എ പ്ലസ് എന്ന് പറയുമ്പോൾ ബ്രില്യൻ്റ് ആണ്, സമ്മതിച്ചു, പക്ഷേ അത് ഒരു കൂട്ടത്തിൽ ഒന്നാണ്. കാരണം എ പ്ലസ് കിട്ടിയത് ഒരാൾക്കല്ല, കുറേ പേർക്കുണ്ടാകും, പക്ഷെ ഫസ്റ്റ് റാങ്ക് വരുന്നത് ഒരാൾക്കാണ്. അപ്പോൾ അത് ദ മോസ്റ്റ് ബ്രില്യൻ്റ് ആകുന്നു, അല്ലെങ്കിൽ ദ മോസ്റ്റ് എഫിഷ്യൻ്റ് ആകുന്നു. സെക്കൻഡ് ടൈപ്പിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? വൺ ഓഫ് ദ മോസ്റ്റ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി തേർഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി തേർഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് പേരെ തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ, പണ്ടത്തെ ബാറ്റ്സ്മാൻമാരായ കപിൽ ദേവിനെയും ഗവാസ്കറേയും നമ്മൾ കമ്പയർ ചെയ്യുന്നു. അതിലാരാണ് നല്ലതെന്ന് പറയുന്നതാണ് തേർഡ് ടൈപ്പ്. അത്രയേ ഉള്ളൂ. രണ്ടിലെ മികച്ചത് ഏത്, രണ്ടുള്ളതിൽ മോശമായത് ഏത്, രണ്ടുള്ളതിൽ നീളം കൂടിയത് ഏത്, രണ്ടുള്ളതിൽ നീളം കുറഞ്ഞത് ഏത് എന്ന് പറയാനാണ് നമ്മൾ തേർഡ് ടൈപ്പ് ഉപയോഗിക്കുക. അപ്പോൾ മൂന്ന് ടൈപ്പിനെയും കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ സ്ട്രക്ചേഴ്സിലേക്ക് പോകുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. വെൻ യു വാണ്ട് ടു നോ മച്ച് അബൌട്ട് ലാംഗ്വേജ് ഓഫ് കമ്പാരിസൺ, യു മസ്റ്റ് നോ പാർട്സ് ഓഫ് സ്പീച്ച്. ഫോം യുവർ സ്പീച്ച് വി ഹാവ് 10 parts. You can see it on the screen now. For language of comparison, we need normally adjective and the adverb. It doesn't mean that we don't want other parts of speech. I have just told you there are three types. The first type is positive degree and comparative degree, superlative degree, and the important part of language of comparison is adjective, then adverb. But here, you know, we are going to just learn the adjectives. അതില് അഡ്ജക്റ്റീവ്സിൻ്റെ മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവ് ഡിഗ്രിയിൽ പറയുമ്പോൾ ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക. അടുത്ത ടൈപ്പിലേക്ക് മാറ്റുമ്പോൾ അത് ബ്രൈറ്ററായി മാറുന്നു. അടുത്തതിലേക്ക് മാറ്റുമ്പോൾ അത് ബ്രൈറ്റസ്റ്റായിട്ട് മാറുന്നു. മൂന്ന് ടൈപ്പിലും വ്യത്യസ്തമായ രൂപങ്ങളിലാണ് ഈ അഡ്ജക്റ്റീവ് നിൽക്കുക എന്നുള്ളതാണ് കാണുന്നത്. അടുത്തത് ഹൈ, ഹയർ, highest, clever, cleverer, cleverest, fast, faster, fastest, great, greater, greatest, small, smaller, smallest, right? പോസിറ്റീവിൽ കിടക്കുന്ന അഡ്ജക്റ്റീവിനെ ഇ ആർ ചേർത്തപ്പോൾ അത് കമ്പാരിറ്റീവിലായി, ഇ എസ് ടി ചേർത്തപ്പോൾ അത് സൂപ്പർലേറ്റീവിലായി. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. ഇനി നമ്മൾ വേറൊരു ടൈപ്പ് ഉണ്ട്. നമ്മൾ കമ്പാരിറ്റീവിനെ വെറും ആർ ചേർത്തുകൊണ്ടുണ്ടാക്കുന്നു, സൂപ്പർലേറ്റീവിനെ എസ് ടി ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന വേറൊരു ടൈപ്പുണ്ട്. അത് അങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോസിറ്റീവിൽ ബ്രേവ് ആണ്, ഓൾറെഡി അതിനകത്ത് ഇ ഉണ്ട് എൻഡിൽ, അതുകൊണ്ട് ബ്രേവറായി മാറുന്നു. ആർ മാത്രമാണ് നമ്മൾ കമ്പാരിറ്റീവിൽ ചേർക്കുന്നത്. ബ്രേവസ്റ്റ് എസ് ടി ചേർക്കുന്നു. സിമ്പിൾ, സിമ്പിളാർ, സിംപ്ലസ്റ്റ്, വൈസ്, വൈസർ, wisest, nice, nicer, nicest, large, larger, largest, fine, finer, finest. ഇനി വേറെ ടൈപ്പ് വൈയിൽ അവസാനിക്കുന്ന അഡ്ജക്റ്റീവ്. അത് കമ്പാരിറ്റീവിലാകുമ്പോൾ ഐ ഇ ആറിൽ അവസാനിക്കുന്നു, അത് സൂപ്പർലേറ്റീവിലാകുമ്പോൾ ഐ ഇ എസ് ടിയിൽ അവസാനിക്കുന്നു. കമ്പാരിറ്റീവിൽ ഐ ഇ ആർ ചേർക്കുമ്പോൾ വൈ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. സൂപ്പർലേറ്റീവിൽ ഐ ഇ എസ് ടി ചേർക്കുമ്പോൾ വൈ നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നോക്കാം കുറച്ച് എക്സാമ്പിൾ. കാസ്റ്റ്ലി, കാസ്റ്റ്ലിയർ, കോസ്റ്റ്ലിയസ്റ്റ്, ലേസി, ലെസിയർ, ലെസിയസ്റ്റ്, ഈസി, ഈസിയർ, ഈസിയസ്റ്റ്, ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്, ഹെവി, ഹെവിയർ, ഹെവിയസ്റ്റ്, വെൽത്തി, വെൽത്തിയർ, വെൽത്തിയസ്റ്റ്. ഇനി ബൈ ഡബ്ലിങ് ദ ഫൈനൽ കോൺസണൻ്റ്, അവസാന വാക്ക് കമ്പാരിറ്റീവിലെ ഇരട്ടിക്കുന്ന വാക്കുകളുണ്ട്. പോസിറ്റീവിലെ അവസാന കോൺസണൻ്റ് കമ്പാരിറ്റീവിൽ വരുമ്പോൾ ഇരട്ടിക്കുന്ന അഡ്ജക്റ്റീവ്സ് ഉണ്ട്. സൂപ്പർലേറ്റീവിൽ വരുമ്പോഴും അത് ഇരട്ടിക്കുന്നു. അങ്ങനെയുള്ള വാക്കുകളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ്,
കമ്പാരിറ്റീവിൽ രണ്ട് ജി ഉണ്ട്, സൂപ്പർലേറ്റീവിൽ രണ്ട് ജി ഉണ്ട്. ഡിം, ഡിമ്മർ, ഡിമാസ്റ്റ്, ഫാറ്റ്, ഫാറ്റർ, ഫാറ്റസ്റ്റ്, ഹാട്ട്, ഹോട്ടർ, ഹോട്ടസ്റ്റ്, തിൻ, തിന്നർ, തിന്നസ്റ്റ്, വെറ്റ്, വെറ്റർ, വെറ്റസ്റ്റ്. വീണ്ടും ബൈ യൂസിങ് മോർ മോസ്റ്റ്, ചില വാക്കുകളെ നമുക്ക് കമ്പാരിറ്റീവ് ആക്കണമെങ്കിൽ ഇ ആർ ചേർത്താക്കുവാൻ സാധിക്കില്ല, ഇ എസ് ടി ചേർത്ത് നമുക്ക് സൂപ്പർലേറ്റീവും ആക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വാക്കുകളെ മോർ എന്ന എക്സ്ട്രാ വേർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കമ്പാരിറ്റീവ് ആക്കുക. മോസ്റ്റ് എന്ന പുതിയ വേർഡ് അഡ്ജക്റ്റീവിലേക്ക് ചേർത്തുകൊണ്ടാണ് സൂപ്പർലേറ്റീവ് ഉണ്ടാക്കുക. അതായത് പോസിറ്റീവിൽ ഉള്ള വാക്കിൻ്റെ കൂടെ മോർ ചേർത്തുകൊണ്ട് കമ്പാരിറ്റീവ് ആക്കുന്നു, മോസ്റ്റ് ചേർത്തുകൊണ്ട് സൂപ്പർലേറ്റീവ് ആക്കുന്നു. ആക്റ്റീവ്, ആക്റ്റീവർ, ആക്റ്റീവസ്റ്റ് അല്ല, മറിച്ച് ആക്റ്റീവ്, മോർ ആക്റ്റീവ്, മോസ്റ്റ് ആക്റ്റീവ്, അട്രാക്റ്റീവ്, മോർ അട്രാക്റ്റീവ്, മോസ്റ്റ് അട്രാക്റ്റീവ്, ബ്യൂട്ടിഫുൾ അല്ലേ, ബ്യൂട്ടിഫുള്ളർ ആണോ, അല്ല, എന്തായിരിക്കും, മോർ ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ബ്രില്ലിയൻ്റ്, മോർ ബ്രില്ലിയൻ്റ്, മോസ്റ്റ് ബ്രില്ലിയൻ്റ്, കെയർഫുൾ, മോർ കെയർഫുൾ, മോസ്റ്റ് കെയർഫുൾ, പോപ്പുലർ, മോർ പോപ്പുലർ, മോസ്റ്റ് പോപ്പുലർ. ഓക്കെ, ഇനിയുമുണ്ട് വേറെ ടൈപ്പ്, റെഗുലർ കമ്പാരിസൺ. അതായത് നമുക്ക് ഇവിടെയൊക്കെ കുറച്ചും കൂടി ഈസി ആയിരുന്നു നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ. ഇ ആറും ആറും ഇ എസ് ടിയും എസ് ടിയും ഐ ഇ ആറും ഐ ഇ എസ് ടിയും ഡബിളിങ് ദ കോൺസണൻസും അല്ലെങ്കിൽ മോർ മോസ്റ്റ് ചേർത്തുണ്ടാക്കി. പക്ഷെ ഇവിടെ നമുക്ക് കമ്പാരിറ്റീവ് വ്യത്യസ്തമായ രൂപം സ്വീകരിക്കുന്നു, സൂപ്പർലേറ്റീവ് വേറെ രൂപം സ്വീകരിക്കുന്നു. അതുകൊണ്ടിത് ശരിക്കും ബൈഹാർട്ട് ചെയ്യണം. ബാഡ്, വേഴ്സ്, വേസ്റ്റ്, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, വെൽ, ബെറ്റർ, ബെസ്റ്റ്, ലിറ്റിൽ, ലെസ്, ലീസ്റ്റ്, മച്ച്, മോർ, മസ്റ്റ്, നന്ദി, മസ്റ്റ്, മസ്റ്റ്. ഇനിയുമുണ്ട് കുറേ അഡ്ജക്റ്റീവ്സ്. ഇവിടെ നമുക്ക് ഈ വീഡിയോയിൽ ലിമിറ്റേഷൻസ് ഉള്ള കാരണമാണ് നമ്മൾ കുറച്ച് മാത്രം തന്നത് എന്ന് മനസ്സിലാക്കുക. പോകാം നമുക്ക്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഒരു ടൈപ്പിൽ നമുക്ക് മൂന്ന് സ്ട്രക്ചേഴ്സ് ഉണ്ട്, അർത്ഥം മാറാതെ നമുക്ക് പറയുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ പോസിറ്റീവിൽ പറയുകയാണെങ്കിൽ ബിഗ് എന്ന അഡ്ജക്റ്റീവ് പോസിറ്റീവിൽ പറയുമ്പോൾ ആസ് ബിഗ് എസ് എന്നൊരു പ്രയോഗം അതിലുണ്ടാകും. കമ്പാരിറ്റീവിലേക്ക് മാറ്റുമ്പോൾ ബിഗർ ദാൻ ആയി മാറുന്നു. സൂപ്പർലേറ്റീവിലേക്ക് മാറുമ്പോൾ ദ ബിഗ്ഗസ്റ്റ് ആയി മാറുന്നു. ഇനി നമുക്ക് ഒരു ഇറെഗുലർ അഡ്ജക്റ്റീവ് നോക്കാം, അതായത് ബ്യൂട്ടിഫുൾ. അതിന് ബ്യൂട്ടിഫുള്ളർ ഇല്ലാത്തത് കൊണ്ട്, അതിന് ബ്യൂട്ടിഫുള്ളസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് നമുക്കതെങ്ങനെ വരുമെന്ന് നോക്കാം. തീർച്ചയായിട്ടും അവിടെ മാറ്റമില്ല, പക്ഷേ കമ്പാരിറ്റീവിലേക്ക് മാറുമ്പോൾ അത് ബ്യൂട്ടിഫുള്ളർ ആകുന്നില്ല. ബിഗ് ബിഗറായ പോലെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളർ ആകുന്നില്ല, മറിച്ച് മോർ ബ്യൂട്ടിഫുൾ, ലാസ്റ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, ഈ രീതിയിലാണ് മാറുക. ഓക്കെ, ഇനി പുതിയൊരു അഡ്ജക്റ്റീവ് ഗ്രേറ്റ് എങ്ങനെ വരും? ആസ് ഗ്രേറ്റ് ആസ്, ഗ്രേറ്റർ ദാൻ, ദ ഗ്രേറ്റസ്റ്റ്. ഇനി നമുക്ക് ഇതുപയോഗിച്ചുകൊണ്ട് വാചകങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. ടൈപ്പ് വൺ ഉണ്ടാക്കിക്കഴിഞ്ഞു. വിരാട് കോഹ്ലി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. ഇപ്പോൾ നമുക്കറിയാം ഇത് സൂപ്പർലേറ്റീവിലാണ്, കാരണം അഡ്ജക്റ്റീവിൻ്റെ ഫോം സൂപ്പർലേറ്റീവിലാണ്, ദ ഗ്രേറ്റസ്റ്റ്. അപ്പോൾ വിരാട് കോഹ്ലി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. ഇതിനെ നമ്മൾ കമ്പാരിറ്റീവിലേക്ക് ആക്കുമ്പോൾ ഉള്ള മാറ്റങ്ങളാണ് ശ്രദ്ധിക്കുക. ദ ഗ്രേറ്റസ്റ്റ് എന്നുള്ള ആ പ്രയോഗം എന്തായി മാറുന്നു? കമ്പാരിറ്റീവിൽ ഗ്രേറ്റർ ദാനായി മാറുന്നു. ഇനി വിരാട് കോഹ്ലി ഈസ്, അത് അതേപോലെ തന്നെ താഴേക്ക് എടുത്തെഴുതുക. വീണ്ടും എനി അതർ, ഇത് നമ്മളെ പോക്കറ്റിൽ നിന്ന് എടുത്തെഴുതണം എന്ന് പറയുന്ന അർത്ഥം എന്താ? റെഡിമെയ്ഡായിട്ട് കൊണ്ടുവയ്ക്കണം. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം അതിനോട് കൂട്ടി എഴുതിയാൽ അത് ആ കമ്പാരിറ്റീവിലേക്കായി മാറി. അർത്ഥം നോക്കുക, വിരാട് കോഹ്ലി ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. എത്ര പേരുണ്ടെങ്കിലും
അതിലെല്ലാം മുകളിലാണ് വിരാട് കോഹ്ലി എന്നുള്ളതാണ് നമ്മൾ പറയുക. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറി, ഇനി നമുക്കതിൻ്റെ പോസിറ്റീവ് ഡിഗ്രി നോക്കാം. പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മുകളിലുണ്ട് എന്താണത്? ആസ് ഗ്രേറ്റസ്റ്റ്, അത് ആ പ്രയോഗം നമുക്ക് വേണം. അതുകൊണ്ട് അത് നമ്മൾ താഴേക്ക് എടുത്തെഴുതി ആസ് ഗ്രേറ്റ് ആസ്. അനുവദർ എന്ന് പറയുന്നത് നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക, അതായത് റെഡിമെയ്ഡായിട്ട് കൊണ്ടുവയ്ക്കുക. നോ അദർ എന്നുള്ളത് കോൺസ്റ്റൻ്റായി നിൽക്കുന്നു, അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് വലതുഭാഗത്ത്, അതായത് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ കിടക്കുന്ന എനി അദറിൻ്റെ ബാക്കി ഭാഗത്തെ നമ്മൾ നോ അദറിന് ശേഷം വയ്ക്കുന്നു. ശ്രദ്ധിക്കുക, ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ, നെക്സ്റ്റ് ഈസ് അതുപോലെ തന്നെ ആസ് ഗ്രേറ്റ് ആസിന് മുന്നിൽ ഈസ് വരുന്നു. പിന്നെ വിരാട് കോഹ്ലിയെ നമ്മൾ വലതുഭാഗത്തേക്ക് മാറ്റുന്നു. ഇപ്പോഴത് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറിയിരിക്കുന്നു. പവർഫുൾ എന്ന വാക്ക് വെച്ച് നോക്കാം. തീർച്ചയായിട്ടും പവർഫുള്ളറല്ല, തീർച്ചയായിട്ടും പോസിറ്റീവിൽ ആസ് പവർഫുൾ ആസ്, ബട്ട് ഇൻ കമ്പാരിറ്റീവ് ഓക്കെ മോർ പവർഫുൾ ദാൻ ദ മോസ്റ്റ് പവർഫുൾ, റൈറ്റ്? ആൻഡ് ടൈപ്പ് വൺ അഗെയിൻ, യുനോ അമേരിക്ക ഈസ് ദ മോസ്റ്റ് പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡ്. യു ക്യാൻ ഡു ഇറ്റ് യുവർ സെൽഫ്. ആദ്യം എന്താ ചെയ്യേണ്ടത്? മോസ്റ്റ് പവർഫുൾ എന്നത് എന്തായി മാറുന്നു? മുകളിൽ കിടക്കുന്നുണ്ട്, കമ്പാരിറ്റീവിലായതാണ്, മോർ പവർഫുൾ ദാൻ എന്നായി മാറുന്നു. വീണ്ടും അടുത്തെന്താണ്? അമേരിക്ക ഈസ് അതേപോലെ മാറുന്നു. വീണ്ടും എന്താണ് പോക്കറ്റിൽ നിന്ന് എടുക്കേണ്ടത്, മനസ്സിൽ നിന്ന് എടുക്കേണ്ടത്? റെഡിമെയ്ഡ് എന്താണ്, കോൺസ്റ്റൻ്റ് എന്താണ്? എങ്ങനെ വരുമ്പോൾ എനി ആദരായി മാറുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നേരെ എടുത്തു വയ്ക്കുന്നു. അമേരിക്ക ഈസ് മോർ പവർഫുൾ ദാൻ എനി അതർ നേഷൻ ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ പോസിറ്റീവ് എന്തായി ആദ്യത്തെ, എന്താണ് ആദ്യം വരിക? മോർ പവർഫുൾ ദാൻ, അതിന് എന്തായിരിക്കണം? അസ് പവർഫുൾ അസായി മാറണം. പിന്നെ ഓക്കെ നോ അതർ, അത് നമ്മൾക്കറിയാം, നമ്മൾ കയ്യിൽ നിന്ന് എടുത്തു വയ്ക്കുന്നു. അതിനുശേഷം ഇനി അതറിൻ്റെ ബാക്കി ഭാഗത്തെ നമ്മൾ കൊണ്ടുവരുന്നു, നേഷൻ ഇൻ ദ വേൾഡ്. പിന്നെ അതിലേക്ക് ഈസ് ചേർക്കുന്നു. വീണ്ടും അമേരിക്ക നമ്മൾ മാറ്റി എഴുതുന്നു. ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു, ഇല്ലേ? അമേരിക്ക ഈസ് ദ മോസ്റ്റ് പവർഫുൾ നേഷൻ ഇൻ ദ വേൾഡ്. അടുത്തത് ടൈപ്പ് ടുവിലേക്കാണ് പോകുക. ടൈപ്പ് ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂട്ടം ആൾക്കാർ, നല്ലതിൻ്റെ ഒരു കൂട്ടം, അതിലൊന്നാണ് ഇത് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഏറ്റവും മോശമായതിൻ്റെ ഒരു കൂട്ടം, ഏറ്റവും മോശമായ ഒരു കൂട്ടം, അതിലൊന്നാണ് ഇത് എന്ന് പറയുന്നതാണ് ഇത് ടൈപ്പ് ടു. ശ്രദ്ധിക്കുക, കപിൽ വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. ഇതിൻ്റെ അർത്ഥം എന്താണ്? കപിൽ നല്ലത് തന്നെ എന്നാണ്, പക്ഷേ കപിലിനെ പോലെ നല്ലവരായ വേറെ ബാറ്റ്സ്മാനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വൺ ഓഫ് ദ ഗ്രേറ്റ് ബാറ്റ്സ്മാൻ ആണ്, വൺ ഓഫ് ദ, അതായത് ഗ്രേറ്റസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന കൂട്ടത്തിൽ ഉള്ളവരിൽ ഒരാളാണ് കപിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ കളിക്കാത്തത് കൊണ്ട് വാസ് ഉപയോഗിച്ചിരിക്കുന്നു. അതിനെ നമ്മൾ മാറ്റുമ്പോൾ ശ്രദ്ധിക്കുക, കമ്പാരിറ്റീവ് ആക്കുമ്പോൾ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എന്തായി മാറുമെന്ന് നോക്കുക. പഴയ പോലെ തന്നെ ഗ്രേറ്റർ ദാൻ, പഴയ പോലെ തന്നെ കപിൽ വാസ്, ഇതിനൊന്നും മാറ്റമില്ല. ഇനി ചെറിയൊരു മാറ്റമുണ്ട്, എനി അദർ എന്നാണ് വെച്ചത്, പക്ഷെ ഇവിടെ അത് മോസ്റ്റ് അദറായി മാറുന്നു. ഇപ്പോൾ വിരാട് കോഹ്ലി എന്ന ബാറ്റ്സ്മാനെ നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞത് എങ്ങനെയാണ്? പുള്ളിയാണ് ഏറ്റവും വലുത്, പുള്ളിയാണ് ഏറ്റവും മഹത്തരമായത് എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, മഹത്തരമായ ഉള്ളവയിൽ നിന്നോ ഒന്നാണ് കപിൽ, അതാണ് ഇവിടെ പറയുന്നത്. അതിന് മോസ്റ്റ് അദറാണ് വയ്ക്കുക. വീണ്ടും നമ്മൾ പഴയ പോലെ ബാറ്റ്സ്മാൻ ഇൻ ഇന്ത്യ. ഇവിടെ ആദ്യത്തെ ടൈപ്പിൽ നിന്നുള്ളൊരു വ്യത്യാസം, ഇവിടെ ബാറ്റ്സ്മാനാണ്, അവിടെ ബാറ്റ്സ്മാൻ ആയിരുന്നു, സിംഗുലർ ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരു കൂട്ടത്തെ പറയുന്നു. അപ്പോൾ അതായത് ബാറ്റ്സ്മാൻ ഒരു കൂട്ടമാണ്, മാൻ സിംഗുലറും മെൻ പ്ലൂറലുമാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ബാറ്റ്സ്മാൻ പ്ലൂറലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, വീണ്ടും അതിനെ നമുക്ക് പോസിറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഇവിടെയും നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുത്തു വയ്ക്കേണ്ട ഇതിന് വ്യത്യാസമുണ്ട്. വെരി ഫ്യൂ എന്നാണ്. ടൈപ്പ് വണ്ണിൽ എനി അദറായിരുന്നു കമ്പാരിറ്റീവിൽ, അത് നോ അദറായിരുന്നു പോസിറ്റീവിൽ. ഓർത്തിരിക്കുക, വീണ്ടും വെരി ഫ്യൂവിൻ്റെ വലതുഭാഗത്ത് ബാക്കി എടുത്തു വയ്ക്കുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കുന്നത് പ്ലൂറലായിട്ട് വയ്ക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പ്ലൂറലായതുകൊണ്ട് വാസിൻ്റെ പ്ലൂറൽ കൊടുക്കണം. വേർ തീർച്ചയായിട്ടും ബാറ്റ്സ്മാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കൂടുതൽ പേരുണ്ട്. അപ്പോൾ വാസ് കപിൽ വാസ് അത് ഒരാളായിരുന്നു, പക്ഷേ ഇവിടെ ബാറ്റ്സ്മാൻ ആയതുകൊണ്ട് ഇൻ ഇന്ത്യ വേർ ആയി മാറി ആസ് ഗ്രേറ്റസ്റ്റ് കപിൽ. ഈ രീതിയിലാണ് നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഉണ്ടാക്കുക.
തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാവുന്ന ഒരു മെത്തേഡാണിത് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് വീണ്ടും ഒന്നുകൂടി കാണാം. ടൈപ്പ് ടൂവിൽ വേറൊരു എക്സാമ്പിൾ കാണാം. ജർമ്മനി ഈസ് വൺ ഓഫ് ദ റിച്ചസ്റ്റ് നേഷൻസ് ഇൻ ദ വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ഉണ്ടാക്കി നോക്കുവാൻ പറ്റുമോ? കമ്പാരിറ്റീവിലേക്ക് മാറുമ്പോൾ എന്താണ് മാറേണ്ടത്? ആദ്യം വരേണ്ടത് എന്താണെന്ന്, ഏറ്റവും ടോപ്പിൽ കിടക്കുന്നുണ്ട് റിച്ചർ ദാൻ ജർമ്മനി. അതേപോലെ തന്നെ മാറ്റം ഇല്ലാതെ വരുന്നു. വീണ്ടും മോസ്റ്റ് അദർ വരുന്നു. വീണ്ടും നേഷൻസ് ഇൻ ദ വേൾഡ് പ്ലൂറലായി മാറുന്നു. വീണ്ടും പോസിറ്റീവിൽ വരുമ്പോൾ സെയിം വേ എന്താണ് ആസ് റിച്ചസ് വരുന്നു. പിന്നെ വെരി ഫ്യൂ, പിന്നെ നേഷൻസ് ഇൻ ദ വേൾഡ്. അത് കഴിഞ്ഞെന്ത് വരണം? ഈസ് വരണോ ആറ് വരണോ? ജർമ്മനി ഈസ് ആണ്. ഫ്യൂ, വെരി ഫ്യൂ നേഷൻസ് നേഷൻസ് ഇൻ ദ വേൾഡ് ആർ ആസ് റിച്ചസ് ജർമ്മനി. ഐ ഹോപ്പ് യു ഗോട്ട് എൻ ഐഡിയ അബൌട്ട് ഇറ്റ്. റൈറ്റ്, ഗുഡ്. ടൈപ്പ് ത്രീയിൽ സൂപ്പർലേറ്റീവ് ഇമ്പോസിബിൾ ആണ്. അതിൻ്റെ കാരണം എന്താണ്? ആ ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് രണ്ട് ഉള്ളതിൽ മോശമായത് അല്ലെങ്കിൽ നല്ലത് ഏത് എന്ന് പറയുന്ന രീതിയാണ്. അതുകൊണ്ട് രണ്ടെണ്ണത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട് ഏറ്റവും നല്ലത് ഏറ്റവും മോശമായതെന്ന് പറയാനുള്ള എണ്ണമില്ലാത്തത് കൊണ്ട് നമുക്ക് സൂപ്പർലേറ്റീവിൽ പറയാൻ സാധിക്കില്ല. അതായത് കമ്പാരിറ്റീവിൽ നോ അതിർന്നോ മോസ്റ്റ് അതിർന്നോ പറയുന്ന വാക്കുകളുള്ള വാചകങ്ങളെ മാത്രമാണ് സൂപ്പർലേറ്റീവിലേക്ക് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ കമ്പാരിറ്റീവ് ഉണ്ട്, ശ്രദ്ധിക്കുക. വെരി സിമ്പിൾ, കമ്പാരിറ്റീവ് ഡിഗ്രി ശ്രദ്ധിക്കുക. സച്ചിൻ ഈസ് ഗ്രേറ്റർ ദാൻ ധോണി. ഇവിടെ രണ്ട് പേരിൽ ഏതാണ് നല്ലത് എന്നാണ് പറയുക. സച്ചിൻ ഈസ് ഗ്രേറ്റർ ദാൻ ധോണി എന്ന് പറയുന്നു. അതിനെ നമുക്ക് പോസിറ്റീവിലേക്കായി മാറ്റാം. തീർച്ചയായിട്ടും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, സച്ചിൻ വലതുഭാഗത്തേക്ക് മാറി, ധോണി ഇടതുഭാഗത്തേക്കായി മാറി. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഗ്രേറ്റർ ദാൻ എന്നുള്ളത് എന്തായി മാറുന്നു? ആസ് യൂഷൽ അസ് ഗ്രേറ്റ് അസ് ആയി മാറുന്നു. വീണ്ടും നമുക്കറിയാം ഈസ് നോട്ട്, കമ്പാരിറ്റീവിലെ ഈസ് പോസിറ്റീവിൽ വരുമ്പോൾ ഈസ് നോട്ടായി മാറുന്നു. അപ്പോൾ മാത്രമാണ് അർത്ഥം ഒരേപോലെയാകുക. ഇവിടെ വീണ്ടും ഒരു വാചകം വന്നിരിക്കുന്നു, അമേരിക്ക ഈസ് മോർ പവർഫുൾ ദാൻ ഇന്ത്യ. എങ്ങനെയാണ് അതിൻ്റെ പോസിറ്റീവിലേക്ക് കൊണ്ടുവരിക? ഇന്ത്യയെ ആദ്യം തുടങ്ങണം, അമേരിക്കയെ അവസാനം തുടങ്ങണം. പിന്നെ മോർ പവർഫുൾ എന്നുള്ളത് എന്താകുന്നു? അസ് പവർഫുൾ അസ് ആയി മാറുന്നു. പിന്നെ ഈസ് ഈസ് നോട്ടായി മാറുന്നു. ശ്രദ്ധിക്കുക, അതെ, അതേപോലെ തന്നെ അസ് പവർഫുൾ അസ് ആയി മാറുന്നു, ഈസ് ഈസ് നോട്ടായി മാറുന്നു. സോ ടൈപ്പ് ത്രീ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ടൈപ്പ് ത്രീയിൽ സൂപ്പർലേറ്റീവ് ഇല്ല, അതിൻ്റെ കാരണവും നിങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയാണ് കമ്പാരിറ്റീവും എങ്ങനെയാണ് പോസിറ്റീവും ഉണ്ടാക്കുക എന്നുള്ളത് പഠിച്ചു. ഇനി നിങ്ങളുടെ ഊഴമാണ്. യു ഹാവ് 8 എക്സാമ്പിൾസ് ഓൺ ദ സ്ക്രീൻ നൗ. അത് ഓരോ എക്സാമ്പിൾ ഇടുക. മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടതിന് ശേഷം ഈ ഉദാഹരണങ്ങൾ ചെയ്യുക. എങ്ങനെ ചെയ്യാം? ആദ്യത്തെ വാചകം, കൊച്ചി ഈസ് ദ ബെസ്റ്റ് പോർട്ട് ഇൻ കേരള. ഏത് ടൈപ്പിലാണ് എന്ന് നോക്കുക, എന്നിട്ട് ഏത് സ്ട്രക്ചറിലാണ് നോക്കുക. ടൈപ്പ് വൺ ആണോ, ടൈപ്പ് ടു ആണോ, ടൈപ്പ് ത്രീ ആണ്? ടൈപ്പ് വൺ ആണ്, അതുകൊണ്ട് നമുക്കറിയാം. ടൈപ്പ് വണ്ണിൽ പോസിറ്റീവാണോ കമ്പാരിറ്റീവാണോ സൂപ്പർലേറ്റീവാണോ എന്ന് നോക്കുക. തീർച്ചയായിട്ടും ഇത് സൂപ്പർലേറ്റീവാണ്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, കമ്പാരിറ്റീവും പോസിറ്റീവും. തീർച്ചയായിട്ടും അതിലേക്ക് മാറ്റുക. രണ്ടാമത്തെ വാചകം എടുക്കുമ്പോൾ അതും നമുക്ക് ഒന്നാമത്തെ ടൈപ്പിലാണ്, പക്ഷേ കമ്പാരിറ്റീവിലാണ് കൊടുത്തിരിക്കുക. ഹയർ ദാൻ ഇനി അത് അല്ലേ? അതിനെ നമുക്കപ്പോൾ പോസിറ്റീവും ആക്കാം, സൂപ്പർലേറ്റീവും ആക്കാം. മൂന്നാമത്തേത് മൗണ്ട് എവറസ്റ്റ് ഈസ് ദ ഹയസ്റ്റ് പീക്ക് ഇൻ ദ വേൾഡ്. അതും നമുക്കുള്ളത് സൂപ്പർലേറ്റീവിലാണ്. അതിൻ്റെ കമ്പാരിറ്റീവും പോസിറ്റീവും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നൈൽ ഈസ് ലോങ്ങർ ദാൻ ദ ആമസോൺ. അവിടെ രണ്ടെണ്ണത്തിനെയാണ് കുറിച്ച് പറയുന്നത്. അപ്പോൾ ഒരിക്കലും സംശയം വേണ്ട, അതിനെന്തില്ല, അതിന് സൂപ്പർലേറ്റീവ് ഇല്ല, അതിന് കമ്പാരിറ്റീവും പോസിറ്റീവുമാണുള്ളൂ. അടുത്തതും ഓറഞ്ചസ് ആർ ചീപ്പർ ദാൻ. അതിനും നമുക്ക് രണ്ടെണ്ണമേ ഉള്ളൂ. ജെയിംസ് ഈസ് നോട്ട് അസ് ഇൻ്റലിജൻറ്റ് അസ് മാർക്ക്. നോക്കുക, ടൈപ്പ് മൂന്നാണ്, പക്ഷേ പോസിറ്റീവിലാണ് കിടക്കുക. അതിനെ കമ്പാരിറ്റീവായി മാറ്റുക. ഇനി ഏഴാമത്തെ ചോദ്യം എടുക്കുക. ഏഴാമത്തെ ചോദ്യം ഏതാണ്? ടൈപ്പ് ടൂവിലെ സൂപ്പർലേറ്റീവാണ്. അപ്പോൾ അതിൻ്റെ കമ്പാരിറ്റീവും പോസിറ്റീവും ഉണ്ടാക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക.
സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരിക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുവാൻ സാധിക്കുക എങ്ങനെയാണ് ഞങ്ങൾ ഗ്രാമർ നിങ്ങളെ പഠിപ്പിക്കുക. നിങ്ങളെ കാണാതെ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കണ്ടു കഴിയുമ്പോൾ നേരിട്ടുള്ള ക്ലാസ്സുകളിലിരിക്കുമ്പോൾ എത്രത്തോളം വ്യത്യസ്തത നിങ്ങൾക്കുണ്ടാകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈ പരിധി എന്ന് പറയുന്നത് നിങ്ങളെ എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല, നിങ്ങളോടൊരു വാക്ക് മിണ്ടുവാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ ചിരി കാണാൻ സാധിക്കുന്നില്ല, നിങ്ങളുടെ സംശയമുള്ള മുഖം പോലും എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അങ്ങനെയായിരുന്നെങ്കിൽ വീണ്ടും ഞാൻ വിശദീകരിക്കുമായിരുന്നു, പക്ഷേ നേരിട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം സാധ്യമാകും. തീർച്ചയായിട്ടും എന്തും ഇതേപോലെയാണ് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു ക്രിയേറ്റിവിറ്റി എന്തെല്ലാം ഞങ്ങളവിടെ പഠിപ്പിക്കുന്നുണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് ടാസ്ക് 1 ആയാലും ടാസ്ക് 2 ആയാലും IELTS നിങ്ങൾക്കത് മനോഹരമായിട്ട് കാണാം. അല്ലെങ്കിൽ വേറെ വീഡിയോകളും നിങ്ങൾക്ക് ഇതിനോടുകൂടെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളത് കാണുമെന്ന് വിശ്വസിക്കുന്നു.